നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ അഫൈൻ ഫംഗ്ഷൻസ് എന്താണെന്നും അവ എപ്പോഴാണ് ഇൻജക്റ്റീവ് ആവുകയെന്നും ഡിസ്കസ് ചെയ്തിരുന്നു. കറസ്പോണ്ടിംഗ് ക്രിപ്റ്റോ സിസ്റ്റം ഡിഫൈൻ ചെയ്യുന്നതിന് മുൻപ് കുറച്ച് ഡെഫിനിഷൻസും റിസൾട്ടുകളും കൂടി നമുക്കറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. സപ്പോസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആർ ഇൻറ്റിജേഴ്സ്. ദെൻ എയുടെയും എമ്മിൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 1 ആണെങ്കിൽ എയും എമ്മും റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പറയും. ദെൻ ദി നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ഇൻ ഇസഡ് എം ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എം ഈസ് ഡിനോട്ടഡ് ബൈ ഫൈ ഓഫ് എം. അതായത് എമ്മിനേക്കാൾ താഴെയുള്ള എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ നമ്പറിനെയാണ് ഫൈ ഓഫ് എം ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ഫൈ ഒരു നമ്പർ തിയറിറ്റിക് ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷനെ ഓയിലേഴ്സ് ഫൈ ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. എം ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ ഫൈ ഓഫ് എം എം മൈനസ് 1 ആയിരിക്കും. ജനറലായിട്ട് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ ഫൈ ഓഫ് എം കണ്ടുപിടിക്കുവാനുള്ള ഫോർമുലയാണ് നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്. ഇതും നിങ്ങൾ നമ്പർ തിയറിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിനു മുൻപ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു റിസൾട്ട് പറയാം. എവരി ഇൻറ്റിജർ എം ഗ്രേറ്റർ ദാൻ 1 ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് പ്രൈംസ് ഇൻ എ യുണീക് വേ. അതായത് വണ്ണിനേക്കാൾ ലാർജറായ ഏത് ഇൻറ്റിജർ എം ചൂസ് ചെയ്താലും എമ്മിനെ ഡിസ്റ്റിങ് പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് യുണീക് വേയിൽ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ 60 ഈക്വൽ ടു 2² × 3⁵ × 5⁵. 98 ഈക്വൽ ടു 2² ഇതുപോലെ എമ്മിനെ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഫൈ ഓഫ് എം കണ്ടുപിടിക്കുവാനുള്ള ഫോർമുല ഡിറൈവ് ചെയ്യുന്നത്. നമുക്ക് ആ ഫോർമുല നോക്കാം. തിയറം 1.2. സപ്പോസ് എം ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓവർ ഐ ഈക്വൽ ടു 1TN PI⁻ε(i), വേർ പി ഐസ് ആർ ഡിസ്റ്റിങ് പ്രൈംസ് ആൻഡ് എപ്സിലോൺ i ഗ്രേറ്റർ ദാൻ 0. 1 ≤ or ≥ i ≤ or ≥ n. ദെൻ ഫൈ ഓഫ് എം ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓവർ ഐ ഈക്വൽ ടു 1TN PI⁻ε(i) മൈനസ് PI⁻ε(i-1). അതായത് എം ഈക്വൽ ടു P₁ · ε₁ ഇൻറ്റു P₂ · ε₂ ഇൻറ്റു എക്സെട്രാ ഇൻറ്റു PN · ε₂. അവിടെ പി ഐകളെല്ലാം ഡിസ്റ്റിങ്ക്ട് പ്രൈംസ്, എപ്സിലോൺ ഐകളെല്ലാം പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് എം ഈക്വൽ ടു P₁ · ε₁ മൈനസ് P₁ · ε₁ - 1 ഇൻറ്റു P₂ · ε₂ മൈനസ് P₂ · ε₂ - 1 ഇൻറ്റു എക്സെട്രാ ഇൻറ്റു PN · ε₁ മൈനസ് PN · ε₁ - 1. ഇതാണ് ഈ തിയറത്തിൽ പറയുന്നത്. ഇതിൻ്റെ പ്രൂഫും നിങ്ങൾ നമ്പർ തിയറിയിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എം ഈക്വൽ ടു 26 ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അഫൈൻ കീസ് 12 × 26 ദാറ്റ് ഈസ് 312 ആണെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഇൻറ്റിജർ എയുടെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ചോയ്സ് ആണ് 12. അവിടെ എ ചൂസ് ചെയ്തിരുന്നത് GCD ഓഫ് A, M ഈക്വൽ ടു 1 വരുന്ന വിധത്തിലാണ്. ഫൈ ഓഫ് 26 ആണ് 12. അത് നമുക്ക് നേരത്തെ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്ത് വെരിഫൈ ചെയ്ത് നോക്കാം. 26 ഈക്വൽ ടു 2 × 13 ദാറ്റ് ഈസ് 2⁻¹⁰ × 13⁻¹⁰. സോ P₁ = 2, P₂ = 13, ε₁ = 1 and ε₂ = 1. ദെൻ ഫൈ ഓഫ് 26 ഈക്വൽ ടു P₁ · 1 - P₁ · 0 ഇൻറ്റു P₂ · 1 - P₂ · 0 വിച്ച് ഈസ് ഈക്വൽ ടു 2 − 1 × 13 − 1 ദാറ്റ് ഈസ് 1 × 12 വിച്ച് ഈസ് ഈക്വൽ ടു 12. സോ എം ഈക്വൽ ടു 26 ആകുമ്പോൾ ഫൈ ഓഫ് 26 × 26 ആണ് ടോട്ടൽ നമ്പർ ഓഫ് അഫൈൻ കീസ്. ഇതെല്ലാം മോഡുലസിലും ഹോൾഡ് ചെയ്യും. ജനറലായിട്ട് പറയുമ്പോൾ ദി നമ്പർ ഓഫ് കീസ് ഇൻ ദി അഫൈൻ സൈഫർ ഓവർ ഇസഡ് എം ഈസ് ഫൈ ഓഫ് എം ഇൻറ്റു എം. ഫോർ എക്സാമ്പിൾ സപ്പോസ് എം ഈക്വൽ ടു 60. ആദ്യം എമ്മിനെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുന്നു. 60 ഈക്വൽ ടു 2² × 3⁵ × 5⁵. സോ ഫൈ ഓഫ് 60 ഈക്വൽ ടു 2² − 2⁻¹⁰ ഇൻറ്റു 3⁻¹⁰ − 3⁻¹⁰ ഇൻറ്റു 5⁻¹⁰ − 5⁻¹⁰. ദാറ്റ് ഈസ് 4 − 2 × 3 − 1 × 5 − 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 × 2 × 4 ദാറ്റ് ഈസ് 16. സോ ഫൈ ഓഫ് 60 ഈക്വൽ ടു 16. Therefore, the total number of keys in the affine cipher is 16 × 60, which is equal to 960.
എം ഇ ഈക്വൽ ടു 26 ആകുമ്പോൾ അഫൈൻ കീസിൻ്റെ ജനറൽ ഫോം നമ്മൾ കണ്ടിരുന്നു. ഇ ഓഫ് എക്സ് ഇ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി മോർ 26 വേർ ജി സി ഡി ഓഫ് എ കോമ 26 ഈക്വൽ ടു 1. ഇത്തരം ഫംഗ്ഷൻസ് ആണ് എൻക്രിപ്ഷന് യൂസ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് കറസ്പോണ്ടിങ് ഡീക്രിപ്ഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി വൈ കോൺഗ്രുവൻറ്റ് ടു എ എക്സ് പ്ലസ് ബി മോർ 26 എന്ന കോൺഗ്രുവൻസ് എക്സിന് വേണ്ടി സോൾവ് ചെയ്താൽ മതി. ജി സി ഡി ഓഫ് എ കോമ 26 ഈക്വൽ ടു 1 ആണെങ്കിൽ എബോവ് ലീനിയർ കോൺഗ്രുവൻസിന് ഇസഡ് 26 എക്സാക്ട്ലി 1 സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിരുന്നു. ബട്ട് ആ സൊല്യൂഷൻ കണ്ടുപിടിക്കുവാനുള്ള ഒരു എഫിഷ്യൻറ്റ് മെത്തേഡ് അവിടെ പറഞ്ഞിരുന്നില്ല. സോ ആ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുവാനുള്ള ഒരു ഓൾഗരിതം നമുക്ക് പരിചയപ്പെടാം. അതിനുവേണ്ടി ആദ്യം ഇസഡ് എമ്മിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേർട്സിൻ്റെ ഐഡിയ പരിചയപ്പെടാം. ഇസഡ് എമ്മിലെ ഒരു മെമ്പറാണ് എ എന്ന് വിചാരിക്കുക. ദെൻ എ ഇൻറ്റു എ ഡാഷ് കോൺഗ്രുവൻറ്റ് ടു എ ഡാഷ് ഇൻറ്റു എ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇസഡ് എമ്മിലെ എലമെൻറ്റ് എ ഡാഷിനെയാണ് ഇസഡ് എമ്മിൽ എയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേർട്സ് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എ ഇൻവേഴ്സ് മോഡ് എം എന്നാണ്. ഒരു എം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് മോഡ് എമ്മിന് പകരം എ ഇൻവേഴ്സ് എന്ന് മാത്രം ചിലപ്പോൾ എഴുതാറുണ്ട്. ഇസഡ് എമ്മിലെ എല്ലാ മെമ്പേഴ്സിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. ജി സി ഡി ഓഫ് എ കോമ എം ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രമേ ഇസഡ് എമ്മിൽ എയ്ക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കുകയുള്ളൂ. അത് നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. ദാറ്റ് ഈസ് എ ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മോഡുലോ എം ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി സി ഡി ഓഫ് എ കോമ എം ഈക്വൽ ടു 1. പ്രീവിയസ് ക്ലാസ്സിൽ യൂസ് ചെയ്ത ഓൾഗ്രിതത്തിനോട് സിമിലർ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്ത് ഇത് പ്രൂവ് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ ഒരു എലമെൻറ്റിന് ഇസഡ് എമ്മിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യുണീക്കായിരിക്കും. ദെൻ എയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ബി ആണെങ്കിൽ ബിയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എ ആയിരിക്കും. എം ഒരു പ്രൈം നമ്പർ പി ആണെങ്കിൽ ഇസഡ് പിയിലെ എല്ലാ നോൺ സീറോ ഇൻറ്റിജേഴ്സും പിയോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ഇസഡ് പിയിലെ എല്ലാ നോൺ സീറോ ഇൻറ്റിജേഴ്സിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. എല്ലാ നോൺ സീറോ എലമെൻസിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന റിങ്ങുകളെയാണ് ഒരു ഫീൽഡ് എന്ന് വിളിക്കുന്നത്. സോ ഇസഡ് പി ഒരു ഫീൽഡാണ്. ഓപ്പറേഷൻസ് അഡീഷൻ മോഡുലോ പിയും മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ പിയും ഇതെല്ലാം നിങ്ങൾ ഓൾജിബ്രയിൽ പഠിക്കുന്നതാണ്. ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഇസഡ് എമ്മിലെ എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെൻസുകളുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുവാനുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓൾഗരിതം നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഇസഡ് 26 26 റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇസഡ് 26 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ള എലമെൻസ് ഇവയാണ്: 1, 3, 5, 7, 9, 11, 15, 17, 19, 21, 23 and 25. 1 × 1 1 ആയതുകൊണ്ട് 1 ഇൻവേഴ്സ് 1 തന്നെയാണ്. 3 × 9 മോഡ് 26 9 × 3 മോഡ് 26 1 ആണ്. സോ 3 ഇൻവേഴ്സ് 9, 9 ഇൻവേഴ്സ് 3. 5 × 21 മോഡ് 26 ഈക്വൽ ടു 105 മോഡ് 26 വിച്ച് ഈസ് ഈക്വൽ ടു 1. അതുപോലെ 21 × 5 മോഡ് 26 1 ആണ്. സോ 5 ഇൻവേഴ്സ് 21, 21 ഇൻവേഴ്സ് 5. ഇതുപോലെ ബാക്കിയുള്ളവയുടെയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ 7 × 15 മോഡ് 26 ഈക്വൽ ടു 105 മോഡ് 26 വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ 7 × 15 15 × 7. ഇനി നമുക്ക് ഇ ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി മോഡ് 26 എന്ന എൻക്രിപ്ഷൻ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീക്രിപ്ഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഓൾഗരിതം നോക്കാം. അതിനുവേണ്ടി വൈ കോൺഗ്രുവൻറ്റ് ടു എ എക്സ് പ്ലസ് ബി മോഡ് 26 എന്ന ലീനിയർ കോൺഗ്രുവൻസിൽ നിന്നും എക്സിൻ്റെ സൊല്യൂഷൻ കണ്ടാൽ മതി. വൈ കോൺഗ്രുവൻറ്റ് ടു എ എക്സ് പ്ലസ് ബി മോഡ് 26 എന്ന ലീനിയർ കോൺഗ്രുവൻസ് എ എക്സ് കോൺഗ്രുവൻറ്റ് ടു വൈ മൈനസ് ബി മോഡ് 26 എന്ന ലീനിയർ കോൺഗ്രുവൻസിനോട് ഈക്വലൻ്റ് ആണ്. ജി സി ഡി ഓഫ് എ കോമ 26 ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഇസഡ് 26 എയ്ക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. സോ എബോവ് ലീനിയർ കോൺഗ്രുവൻസിൻ്റെ രണ്ട് സൈഡിലും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും: എ ഇൻവേഴ്സിൻ്റെ എ എക്സ് കോൺഗ്രുവൻറ്റ് ടു എ ഇൻവേഴ്സിൻ്റെ വൈ മൈനസ് ബി മോഡ് 26. ദെൻ മൾട്ടിപ്ലിക്കേഷൻ മോഡിലെ എം ഒരു അസോസിയേറ്റീവ് ഓപ്പറേഷനാണ്. സോ അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്താൽ
എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് കോൺഗ്രുവൻറ്റ് ടു എ ഇൻവേഴ്സ് എ ഇൻറ്റു എക്സ് വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു വൺ ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് എക്സ് മോർ 26 എന്ന് കിട്ടും. കാരണം എ ഇൻവേഴ്സ് ഇൻറ്റു എ വൺ ആണ്. സോ എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് കോൺഗ്രുവൻറ്റ് ടു വൺ മോർ 26. ഇത് യൂസ് ചെയ്താൽ എക്സ് കോൺഗ്രുവൻറ്റ് ടു എ ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് ബി മോർ 26 എന്ന് കിട്ടും. സോ ഇസെഡ് 26 എക്സിൻ്റെ യുണീക് സൊല്യൂഷൻ ഇതാണ്. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് ബി മോർ 26. സോ ദി കറസ്പോണ്ടിങ് ഡീക്രിപ്ഷൻ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ ഡി ഓഫ് വൈ ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് ബി മോർ 26 ഫോർ എനി വൈ ബിലോങ്സ് ടു ഇസെഡ് 26.